أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനോട് ചെയ്യുന്ന കാരുണ്യം, മനുഷ്യനോട് ചെയ്യുന്ന കരുണ, അത് എത്ര വലുതാണ്, അതിനെ അളക്കാൻ, അതിനെ തിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. പാപങ്ങളെ കൊണ്ട് മൂടിയ ഒരു മനുഷ്യനോട് അള്ളാഹു സുബ്ഹാനഹു വതാല എത്ര കരുണയോടുകൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പെരുമാറുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഒന്നിങ്ങനെ കണ്ണോടിച്ച് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പറയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. വിശുദ്ധ ഖുർആനിൽ അവൻ പറയാണ്, ഖുൽ, നബിയെ തങ്ങൾ പറയുക, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വശരീരത്തിൻ്റെ മേൽ അക്രമം കാണിച്ച ആളുകളെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ ആശ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയരുത്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു പാപങ്ങളെയൊക്കെയും പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. സ്വശരീരത്തോട് അക്രമം കാണിച്ച ആളുകളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതീക്ഷ നിങ്ങൾ വിടണ്ട, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതീക്ഷ അർപ്പിച്ചോളൂ, അവൻ നിങ്ങൾക്ക് പൊറുത്തു തരും, അവൻ നിങ്ങൾക്ക് മാപ്പ് തരും, അവൻ നിങ്ങളോട് കരുണ ചെയ്യും. എന്തൊക്കെയാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ കരുണ, അള്ളാഹുവിൻ്റെ ഈ കാരുണ്യം, ഇനിയും വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഹദീസ്, ഒരുപാട് ആയത്തുകൾ നമുക്കിങ്ങനെ കണ്ണോടിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിർബന്ധമാക്കി തന്നതായ ഇബാദത്തുകൾ, നമ്മളോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതായ ആ ഇബാദത്തുകൾ, ആ ഇബാദത്തുകളിലൂടെ മനുഷ്യനിക്ക് അള്ളാഹുവിനോട് അടുക്കാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, മനുഷ്യൻ ചെയ്ത പാപങ്ങളും അവൻ പുറത്തു തരുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിനോട് അടുക്കാൻ കഴിയുന്നു, അവനിൽ നിന്ന് മുമ്പ് സംഭവിച്ചു പോയ പാപങ്ങളൊക്കെയും അള്ളാഹു അതിലൂടെ അവനക്ക് പൊറുക്കുകയും ചെയ്യുന്നു. ഏതാനും ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വുളൂ അല്ലേ, വുളൂ ഒരാൾ എടുക്കുന്നുവെങ്കിൽ, ശരിയായ വുളു ഒരാൾ എടുക്കുന്നുവെങ്കിൽ, ഹദീസിൽ എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്? അവൻ്റെ മുഖം കഴുകുമ്പോൾ അവൻ്റെ മുഖത്ത് നിന്ന് ഒഴുകുന്ന വെള്ളത്തിലൂടെ അവൻ്റെ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിലൂടെ അവൻ്റെ കൈ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അവൻ്റെ വിരലുകളിലൂടെ ഇറങ്ങുന്ന ആ വെള്ളത്തുള്ളികളിലൂടെ അവൻ്റെ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടുന്നു. ഇങ്ങനെ വുളു ചെയ്യുമ്പോൾ ആ അവൻ്റെ ശരീരത്തിലൂടെ ഒഴുക്കുന്നതായ ആ വെള്ളത്തിലൂടെ അവൻ്റെ പാപങ്ങളൊക്കെയും പോകുന്നു, പൊറുക്കപ്പെടുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇനി നിസ്കാരത്തിൻ്റെ കാര്യമൊന്ന് എടുത്തു നോക്കൂ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, സ്വഹാബത്തെ, ഒരാളുടെ വീടിൻ്റെ മുറ്റത്തുകൂടെ ഒരു നദി ഒഴുകുന്നു എന്ന് വിചാരിക്കും. ആ നദിയിലൂടെ 5 പ്രാവശ്യം അവൻ കുളിക്കുന്നു എന്നും വിചാരിക്കും. അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും ഉണ്ടാകുമോ സ്വഹാബത്തെ? സ്വഹാബാക്കൾ പറഞ്ഞു, ഇല്ല നബിയെ, ഒരു ദിവസം 5 നേരം നദിയിൽ കുളിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു അഴുക്കും തന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ അങ്ങനെയാണ് 5 വക്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ ശരീരത്തിലും ഒരു അഴുക്കും തന്നെ ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ
നിസ്കാരത്തിലൂടെ നമുക്ക് അള്ളാഹുവിനോട് അടുക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള അഴുക്കുകളെയൊക്കെയും അഥവാ പാപക്കറകളെ ഒക്കെയും കളയുവാനും സാധിക്കുന്നു. ഇനി എന്താണ് വിശുദ്ധമായ നോമ്പിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഒരാൾ റമളാൻ മാസത്തിലെ നോമ്പനുഷ്ഠിച്ച് കഴിഞ്ഞാൽ അവൻ്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെയൊക്കെയും പൊറുത്തു കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ വുളു പാപമോചനത്തിന് കാരണമാണ്, നിസ്കാരം പാപമോചനത്തിന് കാരണമാണ്, അതേപോലെ തന്നെ നോമ്പ് പാപമോചനത്തിന് കാരണമാണ്. ഇതൊക്കെയും അള്ളാഹുവിലേക്ക് അവനെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നതാണ്. ഇനി സക്കാത്തിനെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചുമൊക്കെ അങ്ങനെ തന്നെ. എന്താണ് ഹജ്ജിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഹജ്ജിലൂടെ ഒരുവനക്ക് അള്ളാഹുവിനോട് അടുക്കാൻ സാധിക്കുന്നു, കൂടുതൽ അള്ളാഹുവിനോട് അടുക്കാൻ സാധിക്കുന്നു. അള്ളാ എന്നല്ലാത്തൊരു ചിന്ത, മറ്റൊരു ചിന്തയുമില്ല ഒരു മനുഷ്യൻ, ഹജ്ജ് നിർവഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അവൻ്റെ സമ്പത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് അവൻ പോയത്. അവൻ്റെ ലക്ഷക്കണക്കിന് വില മതിക്കുന്ന സമ്പത്തുകളൊക്കെയും ഇവിടെ ഇട്ടിട്ടാണ് അവൻ പോയത്. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെയും ഭാര്യയെയും ഒക്കെയും ഇവിടെ ഇട്ടിച്ചിട്ടാണ് അവൻ പോയത്. എന്തിനാണ്? അള്ളാ എന്നുള്ളൊരു ചിന്ത മാത്രമാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് അവൻ കൂടുതൽ അടുക്കുന്നു. അതോടൊപ്പം തന്നെ അവൻ്റെ പാപങ്ങളൊക്കെയും പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരാൾ മോശം ചിന്തിക്കാത്ത ഒരു ഹജ്ജ്, മോശമായ വാക്ക് പറയാത്ത, മോശമായ പ്രവൃത്തി ചെയ്യാത്ത, മോശമായ ഒരു ചിന്തയില്ലാത്ത ഒരു ഹജ്ജ് ഒരാൾ നിർവഹിച്ചുവെങ്കിൽ അവൻ ഒരു ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ സംശുദ്ധനാണ്, പാപങ്ങളിൽ സംശുദ്ധനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പോൾ അതിലൂടെയും അവൻ്റെ പാപങ്ങളൊക്കെയും പുറത്തു കൊടുക്കുന്നു. സക്കാത്തിനെ കുറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅത കമാ തുത്ഫിഉൻ നാറ അൽ മാ. തീർച്ചയായിട്ടും സദഖ എന്ന് പറയുന്നത്, സക്കാത്ത് എന്ന് പറയുന്നത് അത് പാപങ്ങളെ കരിച്ച് കളയുന്നതാണ്. ഏതുപോലെ? കമാ തുത്ഫിഉൻ നാറ അൽ മാ, വെള്ളം തീയിനെ കെടുത്തിക്കളയും പോലെ, വെള്ളം തീയിനെ കെടുത്തിക്കളയും പോലെ സക്കാത്ത് സദഖ അത് മനുഷ്യൻ്റെ പാപങ്ങളെ കെടുത്തിക്കളയുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണ് എങ്കിൽ അള്ളാഹു നമ്മളോട് ചെയ്ത കാരുണ്യം, അള്ളാഹു നമ്മളോട് ചെയ്യുന്ന കരുണ എത്രമാത്രമാണ്, എത്രത്തോളം ഒരു മുഅ്മിനിൻ്റെ ശരീരത്തിൽ തറക്കുന്ന ഒരു മുള്ള്, ആ മുള്ള് തറക്കുമ്പോൾ അവനക്കൊരു വേദന അനുഭവപ്പെടുന്നല്ലോ, ആ വേദന അനുഭവപ്പെടുന്നതിൽ കൊണ്ട് പോലും അവനക്ക് അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാമിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ ഇല്ല കഫറല്ലാഹു ബിഹ. ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് എത്തുന്ന ഏതൊരു മുസീബത്തും, ഹത്ത ശൗക അല്ലതീ ഷാക്കുഹ, അവൻ്റെ മുള്ളിൽ അവൻ്റെ കാലിൽ തറക്കുന്ന ഒരു മുള്ളു പോലും, അതിന് പോലും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കാരുണ്യവാനാണ് നമ്മളുടെ റബ്ബ്! ആ റബ്ബിനോട് നമ്മൾ എത്ര നമ്മൾ ശുക്ർ ചെയ്യേണ്ടതുണ്ട്, ആ റബ്ബിനോട് നമ്മൾ എത്ര അടുക്കേണ്ടതുണ്ട്. റബ്ബിനോട് അടുക്കും തോറും, റബ്ബിനോട് ശുക്ർ ചെയ്യും തോറും അവൻ നമ്മളുടെ ദരജ ഉയർത്തിത്തരുകയും നമ്മളുടെ പാപങ്ങളെ പൊറുത്തു തരുകയും നമ്മളെ അവൻ സംശുദ്ധനാക്കുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളെ എല്ലാവരെയും പൊതിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.